എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ഐ എസ് എല്ലുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകൾക്കുമായി ഈ ഒരു ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷനിൽ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ്, നമുക്കറിയാം ഐ എസ് എല്ലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് വേഴ്സസ് ഒഡീഷ എഫ് സി മത്സരം നടക്കുന്നതിനിടെ സൂപ്പർ താരമായ സഹൽ അബ്ദുൾ സമദിന് കാലിന് പരിക്കേറ്റിരുന്നു. ഇതിനെ തുടർന്ന് താരത്തിന് ഐ എസ് എല്ലിലെ ചില മത്സരങ്ങൾ നഷ്ടമായി. എങ്കിലും എഫ് സി കപ്പ് മത്സരങ്ങളിലെ സ്കോഡിൽ താരത്തെ ഉൾപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം താരത്തിന് ഗ്രൂപ്പ് സ്റ്റേജിലെ 3 മത്സരങ്ങൾ നഷ്ടമായേക്കുമെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിരാശ നൽകുന്ന കാര്യം തന്നെയാണ്. അടുത്തൊരു വാർത്ത, ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് സൂപ്പർ താരമായ ഐബാൻ ദോഹ്ലിംഗിന് മുംബൈ സിറ്റി എഫ് സിയുമായിട്ടുള്ള മത്സരത്തിനിടെ പരിക്കേറ്റിരുന്നു. താരത്തിന് സീസൺ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നതാണ്. എങ്കിലിപ്പോൾ താരത്തിന്റെ ഇഞ്ചുറി മാറി താരം ജിം വർക്കൗട്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. സൂപ്പർ താരം തന്നെയാണ് ഈ ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടത്. ജിം വർക്കൗട്ട് ആരംഭിച്ചിട്ടുണ്ടെങ്കിലും താരത്തിന് കളിക്കളത്തിലേക്ക് എത്തുവാൻ സമയം ആവശ്യമാണ്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം 2018-19 സീസണിൽ സ്ട്രൈക്കറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച സ്ലൊവേനിയൻ താരമായിരുന്നു മത്തേജ് പൊപ്ലാനിക്. ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലേക്ക് എത്തിച്ചത്. പക്ഷേ വിചാരിച്ചത്ര താരത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ല. നിലവിൽ മത്തേജ് പൊപ്ലാനിക് ബ്രാവോ എഫ് സി എന്നൊരു ടീമിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടീമിനുള്ള മിന്നും പ്രകടനം മൂലം അദ്ദേഹത്തിന് സ്ലൊവേനിയൻ നാഷണൽ ടീമിൽ നിന്ന് വിളി വന്നിരിക്കുകയാണ്. ഇത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ അഡ്രിയൻ ലൂണയ്ക്ക് പരിക്കേറ്റ് പുറത്തു പോയിരുന്നു. താരത്തിന് ഒരു പകരക്കാരന്റെ ആവശ്യമുണ്ട്. ഇതിനോടകം തന്നെ ഒരുപാട് റൂമറുകളും വന്നു കഴിഞ്ഞു. എങ്കിലിപ്പോൾ നമുക്കറിയാനായിട്ട് കഴിയുന്നത് സൂപ്പർ കപ്പിന് മുന്നേ തന്നെ താരത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് താരത്തിന്റെ അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വിളിച്ചു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നമുക്ക് വീണ്ടും കാണാം.